ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പെയറുകൾ, പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ജോഡികൾ, ഇത്തിരി അഡൽറ്റ് ആയിട്ടുള്ള കിളികൾ, അവരെല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതിലാദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു സൺകൊണിയറിൻ്റെ പെയറാണ്. സൺകൊണിയറിൻ്റെ ഏകദേശം ഒരു 5 മാസത്തിനടുപ്പിച്ച് പ്രായമായ ഒരു പെയറാണ്. ഇതിൽ ഒരു ബേർഡ് വന്നിട്ട് മെയിൽ ബേർഡ് വന്നിട്ട് ഇത്തിരി ഇണക്കുള്ള കിളിയാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്ത ബേർഡാണ്. ഫീമെയിൽ വന്നിട്ട് പേരൻറ് റൈസ്ഡ് ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ. അതുകൊണ്ട് ഡിഫറൻറ്റ് ലൈനേജിലുള്ള ബേർഡ്സാണ്. മെയിലും ഫീമെയിലും വന്നിട്ട് ഡിഫറൻറ്റ് ലൈനേജാണ്. അത് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് കളറുള്ള ബേർഡാണ് കേട്ടോ. ഫേസിലേക്കും ചെസ്റ്റിലേക്കും എല്ലാം നല്ല രീതിയിൽ റെഡ് ഫാക്ടറൊക്കെ ഉള്ളൊരു ബേർഡാണ്. പ്രത്യേകിച്ച് ആ മെയിൽ. അപ്പോൾ ഈ പെയറിനെ വന്നിട്ട് ഡി എൻ എ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ബേർഡ്സിന് വന്നിട്ട് നമ്മൾ കോഡ് വന്നിട്ട് P1, P2, P3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കോഡ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോഡ് നമ്പറും നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ വിലയും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അവരെ ബുക്ക് ചെയ്യുക. ഇനി നമുക്ക് ദൂരേക്കാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സൺകൊണിയറിൻ്റെ ഈ ഒരു പേരിൻ്റെ കോഡ് വന്നിട്ട് P1 എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 24,500 രൂപയാണ് പ്രൈസ് വരുന്നത്. P1 പ്രൈസ് വരുമ്പോൾ 24,500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്ത് വരുന്നത് P2 ആണ് കേട്ടോ. P2 വന്നിട്ട് ഒരു പൈനാപ്പിൾ കൊണിയറും സിന്നമൺ കൊണിയറും കൂടെ ആയിട്ടുള്ള ഏകദേശം സെമി അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്നൊരു പെയറാണ്. അതിൽ ആ പൈനാപ്പിൾ കൊണിയർ വന്നിട്ട് ഫീമെയിലാണ്. അതിന് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളറും ഉണ്ട്. ഫേസിലേക്കും ചെസ്റ്റിലേക്കും എല്ലാം വന്നിട്ട് റെഡ് കളറൊക്കെ ഉള്ള അത്യാവശ്യം റെഡ് ഫാക്ടർ ഉള്ള ബേർഡാണ്. സിന്നമൺ കൊണിയർ വന്നിട്ട് മെയിലാണ്. ഫീമെയിൽ വന്നിട്ട് ഒരു വയസ്സിന് മേളിൽ പ്രായമുണ്ട്. മെയിലിന് വന്നിട്ട് അതിനെക്കാട്ടും കുറച്ചുകൂടെ ഏജ് താഴെയാണ്. രണ്ടും ഡിഫറൻറ്റ് ലൈനേജാണ്. രണ്ട് സ്ഥലത്തു നിന്നുള്ള ഡിഫറൻറ്റ് ലൈനേജിലുള്ള കിളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീഡിങ്ങിന് വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഇൻബ്രീഡൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള ഡിഫക്റ്റുകൾ വരാം, ഫിസിക്കൽ ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ കിളികൾ സ്പ്ലെയ്ഡ് ലെഗൊക്കെ ആയി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കണ്ടീഷനൊക്കെ മെയിനായിട്ട് കാരണം വരുന്നത് ഇൻബ്രീഡിങ് കാരണമായിരിക്കും ഈ രീതിയിൽ സ്പ്ലെയ്ഡ് ലെഗൊക്കെ വരാൻ കാരണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുന്നതും ഇൻബ്രീഡിങ് ഒഴിവാക്കുക, അതായത് സെയിം ലൈനേജിലുള്ള സെയിം പാരൻ്റിൻ്റെ ചിക്സിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാണ്ടിരിക്കുക. അതുകൊണ്ട് ഡിഫറൻറ്റ് ലൈനേജിലുള്ള കിളികളെടുത്ത് ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 10,000 രൂപയാണ് കേട്ടോ. ഈ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 10,000 രൂപയാണ്. അടുത്ത പെയർ വന്നിട്ട് P3 ആണ് കേട്ടോ. P3 വന്നിട്ട് യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ഒരു സെമി അഡൽറ്റ് സ്റ്റേജിൽ വന്നൊരു പെയറാണ്. രണ്ടും വന്നിട്ട് ഡിഫറൻറ്റ് ലൈനേജിലുള്ള ബേർഡ്സ് തന്നെയാണ്. ഒന്നിനെ വന്നിട്ട് അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ ഉണ്ട് കേട്ടോ. ഫേസിലേക്കും ചെസ്റ്റിലേക്കും ഒക്കെ നല്ല രീതിയിൽ റെഡ് ഫാക്ടറൊക്കെ ഉള്ളൊരു ബേർഡാണ്. ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് P3 എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 9,000 രൂപയാണ് കേട്ടോ. P3 വന്നിട്ട് യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ഡിഫറൻറ്റ് ലൈനേജിലുള്ള പെയറിൻ്റെ പെയറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 9,000 രൂപയാണ്. അടുത്തത് P4 ആണ്. P4 വന്നിട്ട് രണ്ട് പേര് ഫിഷർ ലവ് ബേർഡ്സിൻ്റെ രണ്ട് ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഫിഷർ ലവ് ബേർഡിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിൽ ഒന്ന് വന്നിട്ട് ലൂട്ടന ഫിഷർ ഉണ്ട് കേട്ടോ. ഒരു ലൂട്ടന ഫിഷറും മറ്റത് രണ്ടെണ്ണം വന്നിട്ട് ലൂട്ടന ഫിഷറിൻ്റെ സ്പ്ലിറ്റാണ്. കൺഫേം രണ്ട് ബ്രീഡിംഗ് പെയറാണ്. രണ്ട് ലൂട്ടന ഫിഷറിൻ്റെ സ്പ്ലിറ്റ് കൂടെ ഒരു ബ്രീഡിംഗ് പെയറും ഒരു സ്പ്ലിറ്റും ഒരു ലൂട്ടന ഫിഷറും കൂടെ ബ്രീഡിംഗ് പെയറും. ഇവർ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ കൂട്ടിൽ തന്നെ ഇവർ കറക്റ്റായിട്ട് പെയറെല്ലാം മാറിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഈ ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P4 ആണ്. ബാച്ചിൻ്റെ കോഡ് P4 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8,500 രൂപയാണ് പ്രൈസ് വരുന്നത്. P4 പ്രൈസ് വരുമ്പോൾ 8,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് വന്നിട്ട് P5 ആണ്. P5 വന്നിട്ട് ഒരു ഗ്രീൻ ഓറഞ്ച് ബേസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഗ്രീൻ ഓറഞ്ച് ബേസിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഒരു വേർഡ് വന്നിട്ട് ഇപ്പം വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അതാണ് വെള്ളത്തിൻ്റെ ഒരു ഇതിങ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് കൺഫേം ബ്രീഡായ പെയറാണ്. രണ്ടും വന്നിട്ട് ഗ്രീൻ ഓറഞ്ച് ഫേസാണ്. ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് P5 ആണ്. P5 പ്രൈസ് വരുമ്പോൾ 3,000 രൂപയാണ് പ്രൈസ് വരുന്നത്.
P5 ന്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത ബാച്ച് വന്നിട്ട് P6 ആണ് P6 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഓറഞ്ച് ഫേസ് സീരീസിൽ പെട്ട ഓറഞ്ച് വുഡും ഓറഞ്ച് ഫേസും അങ്ങനെയുള്ള രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് കേട്ടോ. ഇതിൽ ഒരു ലൂട്ടിന് ഓറഞ്ച് വുഡ് ടോപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് വുഡ് പൈഡ് ഉണ്ട് കേട്ടോ, ഒരു ഓറഞ്ച് വുഡ് പൈഡ്, പിന്നെ ഒരു സിന്നമൺ ഓറഞ്ച് ഫേസ് ഉണ്ട്, പിന്നെ ഒരു പാലിഡ് ഉണ്ട്. പാലിഡ് നമുക്ക് ആദ്യം ഇരിക്കുന്ന ആ പാലിഡും ആ സിന്നമൺ ഓറഞ്ച് ഫേസും കൂടെ ആയിട്ടൊരു ബ്രീഡിംഗ് പെയർ ആണ്. അതുപോലെ തന്നെ ആ ലൂട്ടിന് ഓറഞ്ച് വുഡ് ടോപ്പ് ലൈനും ഓറഞ്ച് വുഡ് പൈഡും അത് രണ്ടും കൂടെ ആയിട്ട് ബ്രീഡിംഗ് പെയർ ആണ്. എന്ന് പറഞ്ഞാൽ കൺഫേം കുഞ്ഞിറക്കിയിട്ടുള്ള പെയറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വന്നിട്ട് 7500 രൂപയാണ്. P6 പ്രൈസ് വരുമ്പോൾ 7500 രൂപയാണ് പ്രൈസ് വരുന്നത്. നോക്കി ഓറഞ്ച് ഫേസിൽ സീരീസിൽ പെട്ട കിളിയൊക്കെ ഇതെല്ലാം നല്ല വിലയുള്ള കിളികളാണ് കേട്ടോ. എന്നു വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ ലൂട്ടിന് ഓറഞ്ച് ടോപ്പ് ലൈനൊക്കെയാണെങ്കിൽ 2500 രൂപ, അതുപോലെ സിന്നമൺ ഓറഞ്ച് ഫേസ് ആണെങ്കിൽ 2500, ആ റേഞ്ചിൽ പ്രൈസുള്ള കിളികളാണ്. ഇതിപ്പോൾ എല്ലാം അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകളാണ്. രണ്ട് പേരിനും കൂടി 7500 രൂപയാണ് പ്രൈസ് വരുന്നത്. കോഡ് വന്നിട്ട് P6 ആണ്. അടുത്ത് വന്നിട്ട് P7 ആണ്. P7 വന്നിട്ട് രണ്ട് ബ്രീഡിംഗ് പെയറാണ്. ഇതിൽ ലൂട്ടനവിഷർ സ്പ്ലിറ്റിൻ്റെ ഒരു പെയറും ഉണ്ട്, രണ്ട് വന്നിട്ട് ലൂട്ടനവിഷർ സ്പ്ലിറ്റ് വരുന്ന ഒരു ബ്രീഡിംഗ് പെയറുണ്ട്, ഒരു ഗ്രീൻ ഫിഷറും യെല്ലോ ഫിഷറും കൂടെ ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറുണ്ട്. അപ്പോൾ ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് P7 ആണ് കേട്ടോ. പെയറിൻ്റെ കോഡ് വന്നിട്ട് P7 ആണ്. P7 പ്രൈസ് വരുമ്പോൾ 6500 രൂപയാണ് പ്രൈസ് വരുന്നത്. P7 പ്രൈസ് വരുമ്പോൾ 6500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്തുള്ളത് 3 ബ്രീഡിംഗ് പെയറിൻ്റെ ഒരു ബാച്ചാണ്. ഇതിനകത്ത് വന്നിട്ട് ഒരു 4 പീസ് ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈനാണ്, പിന്നെ ഉള്ളത് ഒരു സിന്നമൺ ഓറഞ്ച് ടോപ്പ് ലൈനും ഒരു ഓറഞ്ച് ഫേസ് പൈഡും. അപ്പം അങ്ങനെയുള്ള 3 ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഇതും കൺഫേം 3 ബ്രീഡിംഗ് പെയറാണ്. എല്ലാം വന്നിട്ട് അടിപൊളി മ്യൂട്ടേഷനിൽ പെട്ട നല്ല വില കൂടിയ കിളികളാണ് കേട്ടോ. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഓറഞ്ച് ടോപ്പ് ലൈൻ, ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈനൊക്കെയാണെങ്കിൽ പെയർ 3500 നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ സെയിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ബാച്ച് ആകുമ്പോഴാണ് എപ്പോഴും വില കുറയ്ക്കുന്നത് കേട്ടോ. അതുപോലെ സിന്നമൺ ഓറഞ്ച് ടോപ്പ് ലൈനൊക്കെ ആണെങ്കിൽ പെയറിന് 4500, അതുപോലെ ഓറഞ്ച് ഫേസ് ആണെങ്കിൽ അത് തന്നെയാണ്, പെയറിന് 4500-5000 രൂപ, അതിന് മേളിൽ പ്രൈസ് വരുന്ന കിളികളാണ്. അപ്പോൾ ഈ ഒരു ബാച്ച് വന്നിട്ട് കോഡ് P8 ആണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P8 ആണ്. ഈ ബാച്ചിന് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് 9000 രൂപയാണ് കേട്ടോ. 3 ബ്രീഡിംഗ് പെയറിനും കൂടെ ആയിട്ട് വെറും 9000 രൂപയാണ് പ്രൈസ് വരുന്നത്. P8 പ്രൈസ് 9000 രൂപയാണ്. അടുത്ത് P9 ആണ്. P9 വന്നിട്ട് ഒരു ഫിഷർ ലവ് ബേഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിലൊരു ഗ്രീൻ ഫിഷറും മറ്റു വന്നിട്ട് ഒരു യെല്ലോ ഫിഷറുമാണ് കേട്ടോ. ഗ്രീൻ ഫിഷറും യെല്ലോ ഫിഷറും കൂടെ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് P9 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിൻ്റെ കോഡ് P9 ആണ്. നമുക്ക് അടുത്ത് വന്നിട്ട് P10 ആണ് കേട്ടോ. P10 വന്നിട്ട് ടോട്ടൽ 14 പീസാണ്. അതായത് 7 ബ്രീഡിംഗ് പെയർ ആണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ പെയറുകളായിട്ട് ഒരു പാർട്ടി നമുക്ക് എത്തിച്ചതായിരുന്നു. അപ്പോൾ എത്തിച്ചപ്പോൾ ശരിക്കും ഇതിനകത്ത് നിന്ന് പെയറുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഏതൊക്കെയാണ് പെയർ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ഒരുമിച്ചിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ അതിലിപ്പോൾ തന്നെ 2 പേര് മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു, അങ്ങനെ തന്നെ ഒരുമിച്ചിട്ടിരിക്കുമായിരുന്നു. ഇത് നമുക്കൊരു വലിയ കൂട്ടിൽ ഇവിടെയാണെങ്കിൽ ഇതിനകത്ത് പേറുകളൊക്കെ മാറിയിരിക്കുന്നുണ്ടാവേ. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല അടിപൊളി മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഇടതുവശത്ത് ഒരു ജെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ, ഒരു സിന്നമൺ പീച്ച് പോലെ ഇരിക്കുന്ന ഒരു കിളി. പിന്നെ അതുപോലെ തന്നെ മാവോ പൈഡുണ്ട്, നമുക്ക് അക്വാ ഓപ്പ്ലൈൻ ഉണ്ട്, അതുപോലെ ഒരു പാലിഡുണ്ട്, പിന്നെ ഒലീവ് റെഡ് വുഡ് ഓപ്പ്ലൈൻ ഉണ്ട്, അക്വാ ഓപ്പ്ലൈൻ ഉണ്ട്, പിന്നെ അതുപോലെ ക്രിമിനൽ ഉണ്ട്, പിന്നെ നമുക്കുള്ളത് വൈറ്റ് ഫേസുകളും ഗ്രീൻ ബീച്ചൊക്കെയാണ്. അങ്ങനെ ടോട്ടലായിട്ട് 7 പേർ അടങ്ങുന്ന ഒരു ബാച്ചാണ് കേട്ടോ. 7 പേർ അടങ്ങുന്ന ബാച്ചാണ്. ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇപ്പോൾ തന്നെ ബ്രീഡിങ്ങിന് വിടാം കേട്ടോ. ഇപ്പോൾ തന്നെ ഈ രണ്ട് മുട്ടയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടാകുമ്പോൾ
ഇതിലെ ഏതെങ്കിലും രണ്ട് കിളികളായിരിക്കും ഇപ്പം ഈ മുട്ടയിട്ടിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അവരേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് നോക്കിനിപ്പോൾ അടുത്ത ബാക്കി എഗ്ഗൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. എല്ലാം കൺഫേം ബ്രീഡ് ആയിക്കൊണ്ടിരുന്ന കിളികളാണ്. ഈ ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P10 ആണ് P10 ൻ്റെ പ്രൈസ് വരുമ്പോൾ 16,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 7 പേർ, അതായത് 14 കിളികളുണ്ട്. എൻ്റെ പ്രൈസ് വരുമ്പോൾ 16,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ശരിക്കും ഇപ്പോൾ ആദ്യം ഒരു ബാച്ചായിട്ടൊക്കെ എടുത്ത് അതിൽ നിന്ന് കറക്റ്റ് പെയറുകളായിട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. അതും വില വന്നിട്ട് നമ്മൾ കമ്പാരിറ്റീവ് നല്ല കുറച്ചായിട്ടങ്ങനെ കേട്ടോ. ഇതിൽ ഒരു കിളിക്ക് തന്നെ നമുക്ക് അടൽറ്റി കിളികൾക്ക് 2,000 രൂപയ്ക്ക് മേളിൽ വില വയ്ക്കുന്ന കിളികൾ തന്നെ ഒരു 5-6 പേരുണ്ട്. ആ ഓപ്പലൈൻസൊക്കെ ആണെങ്കിൽ നല്ല വില വയ്ക്കുന്ന കിളികളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിന് വന്നിട്ട് P10 പ്രൈസ് വന്നിട്ട് 16,000 രൂപയാണ്. നമുക്കിതിൽ നിന്ന് പേറുകളെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പിടിച്ച് മാറ്റാൻ മടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചായിട്ട് തന്നെ ഇടുന്നത് കേട്ടോ. കണ്ടോ, ഇതിനകത്തിപ്പം തന്നെ കുറേ പേര് പേറുകൾ മാറി മാറി ഇരിക്കുന്നുണ്ടോ. നോക്കി ശരിക്കും ഇത്ര വലിയ കൂടാണെങ്കിലും നോക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കോളനിയൊക്കെ ചെയ്തിട്ട് അതിനകത്ത് അവരെ ഒരുമിച്ച് വിട്ടുവാണെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കേ. അടുത്ത P11 വന്നിട്ട് 2 ബ്രീഡിംഗ് പെയറിൻ്റെ ഒരു ബാച്ചാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഗ്രീൻ പീച്ചും ഗ്രീൻ റെഡ് ഡോപ്ലേനും കൂടെ ഒരു പെയറാണ്. അതുപോലെ തന്നെ ക്രിമിനൽ 2 പേരും കൂടെ ഒരു പെയറാണ്. ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് P11 ആണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് P11 ആണ്. P11 പ്രൈസ് വരുമ്പോൾ 4,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രീൻ പീച്ചും ആ ഒരു ഗ്രീനും റെഡ് ഡോപ്ലേനും കൂടെ ആയിട്ട് പെയറാണ്. ക്രിമിനോ 2 പേരും കൂടെ ആയിട്ട് അതൊരു പെയറാണ്. പെയർ വന്നിട്ട് ഈ ബാച്ച് വന്നിട്ട് വെറും 4,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് നോക്ക് ആഫ്രിക്കൻ ലോബേഴ്സിൽ ബീച്ച് വേസിൻ്റെ ഒരു അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പേരൊന്നുമല്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് ഏകദേശം ഒരു 3 പേരെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ 4 പേരും കിട്ടുന്നുണ്ടാവും, ആ രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. എല്ലാം വന്നിട്ട് അഡൽറ്റ് കിളികളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 പീസ് ഗ്രീൻ ബീച്ച്, പിന്നെ ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ, ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻ, ഒരു ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ ഉണ്ടേ. ഉണ്ടോ, ഇടത്തേറ്റത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈനാണ്. പിന്നെ ഒരു മാവ് പീച്ച്, പിന്നെ ഒരു സിന്നമൺ ഓറഞ്ച് ടോപ്പ് ലൈൻ ഉണ്ട്. ഇടത്തേറ്റത്തിരിക്കുന്നുണ്ട് ഒരു സിന്നമൺ ഓറഞ്ച് ടോപ്പ് ലൈൻ ഉണ്ട്. പിന്നെ ഒരു ക്രിമിനം. അങ്ങനെ ടോട്ടലായിട്ട് 8 അഡൽറ്റ് കിളികളുടെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P12 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 9,500 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. P12 പ്രൈസ് വരുമ്പോൾ 9,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ കുറച്ച് ഏജ് കുറഞ്ഞ കിളികളുടെ ഒരു ബാച്ചാണ് കേട്ടോ. ഏകദേശം ഒരു 4 മാസം പ്രായമുള്ള കിളികളുടെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P13 ആണ്. പക്ഷേ ഈ ബാച്ചിനകത്ത് നമുക്ക് ഒപ്പ്ലൈൻസ് നിറയെ വരുന്നുണ്ട് കേട്ടോ. ഒരു അക്വാ ഒപ്പ്ലൈൻ ഉണ്ട്, അതുപോലെ മാവ് ഒപ്പ്ലൈൻ, ഒരു സിന്നമൺ ഗ്രീൻ സിന്നമൺ ഒപ്പ്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ലൂട്ടിനോ റെഡ് ഡോട്ട് ഒപ്പ്ലൈൻ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു ഒലിവ് പൈഡ്, പിന്നെ വൈറ്റ് റൈസ് 2 പേര്, ഒരു ഗ്രീൻ ബീച്ച്. അപ്പം അങ്ങനെ ടോട്ടലായിട്ട് 8 പേരുടെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P13 ആണ്. പിന്നെ പ്രൈസ് വരുമ്പോൾ 6,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 6,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നോർമലി ഓപ്പ്ലൈൻസൊക്കെ ആണെങ്കിൽ ഒരു PS 1,500-2,000 രൂപ ആ റേഞ്ചിലുള്ള കിളികളാണ് കേട്ടോ.
നമുക്കടുത്ത് പീർ 14 വന്നിട്ട് ജാവാസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 9 കിളികളാണുള്ളത്. ജാവാസ് പേരോസിൻ്റെ ടോട്ടൽ 9 കിളികൾ അടങ്ങുന്ന ഒരു ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് P14. ജാവാസ് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ടോട്ടൽ 9 കിളികളുണ്ട്. ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും കിളികളെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരത്ത് മുട്ടടയാണ് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് കാസർഗോഡ് വരേക്കും പോകുന്ന പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. ഇനി അല്ല ദൂരം നമുക്കിവിടെ വന്നെടുക്കണമെന്നുള്ളവർക്കായാലും അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങളുടെ സാധനം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വന്നെടുക്കുക. കാരണം നമുക്ക് ഒത്തിരി പേര് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അവരെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് ക്യാഷ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് പിന്നീട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെങ്കിലും ഒരു കിളിയെ ഉദ്ദേശിച്ചിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് നിങ്ങളുടെ ആ ഒരു ബുക്കിംഗ് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ വന്നെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.